എല്ലാവർക്കും അഭിയുണരെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളിലുള്ളത് ഏറ്റവും പുതിയ എയർപോഡ്സ് പ്രോ ആണുള്ളത്. ബാക്കിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ ആണ്. അപ്പോൾ ഇവിടെ എയർപോഡ്സ് പ്രോ എന്ന് എഴുതിയിട്ടുണ്ട്. വളരെ നീറ്റായിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. അവർ പറഞ്ഞ പോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് ഒക്കെ ഈ പാക്കിങ്ങിൽ നിന്ന് കളഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. വളരെ ഈസിയാണ് ഇത് അൺബോക്സ് ചെയ്യാനായിട്ട്. കഴിഞ്ഞു വേണ്ട. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇപ്പം കുറച്ച് പേപ്പർ വർക്ക്സ് ആണ്, അതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം. നല്ല ക്യൂട്ടായിട്ടുണ്ട്. അപ്പം ഇനീഷ്യൽ ഇംപ്രഷൻ ഇത് സെയിം എയർപോഡ്സ് പ്രോ ഫസ്റ്റ് ജനറേഷൻ്റെ പോലെ തന്നെയാണ്. അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഉള്ളിലാണ്. അപ്പം അതൊക്കെ നമുക്ക് പതിയെ പറയാം. ഇനി ബാക്കി ഇതിലെന്തൊക്കെയാണ് നോക്കാം. ഇത് തുറക്കുമ്പോൾ ഇതിലുള്ളൊരു കേബിൾ, ചാർജിങ് കേബിൾ മാത്രമേ ഉള്ളൂ. അത് ടൈപ്പ് സി ടു ലൈറ്റ്നിങ് കേബിളാണുള്ളത്. പിന്നെ അത് കൂടാതെ കുറച്ച് ഇയർ ടിപ്സും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ലാർജ് പിന്നെ മീഡിയം ഇതിലുള്ളത് പിന്നെ സ്മോള്. ഇപ്പം ഈ സെക്കൻഡ് ജനറേഷനിൽ വരുമ്പോൾ ഈ എക്സ്ട്രാ സ്മോളും കൂടെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതിലുള്ള ഒരു വ്യത്യാസം. ഫസ്റ്റ് ജനറേഷൻ്റെ പോലെ തന്നെ സെയിം നല്ല ബിൽറ്റ് ക്വാളിറ്റി, അതേപോലെ തന്നെ സെയിം. അപ്പം നമ്മളിൽ രണ്ട് ജനറേഷൻ ഉണ്ട്, രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കുന്നത്, ജനറേഷൻ വണ്ണും ജനറേഷൻ ടൂവും. അപ്പം ഇത് ജനറേഷൻ ടു ആണ്, ഇത് ഓൾഡ് മോഡലാണ്. അപ്പം രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിവിടെ ഒരു ലൂപ്പ് കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊളുത്തിടാനായിട്ട്. പിന്നെ സെയിം ലൈറ്റ്നിങ് പോർട്ട് ചാർജർ തന്നെയാണ്. ഇതിലൊരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, അതെന്തിനാണെന്ന് നമുക്ക് പിന്നീട് നോക്കാം. ഓപ്പൺ ചെയ്യുമ്പോൾ സെയിം തന്നെയാണ് രണ്ടും. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ വലിയ വ്യത്യാസമൊന്നും പുറത്തില്ലെങ്കിലും കംപ്ലീറ്റ് ഡിഫറൻസ് ഉള്ളിലാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ജനറേഷനിൽ അവർ പറയുന്നത് H1 ചിപ്പ് ആണ് ഇതിലെന്നുള്ള ചിപ്പിൻ്റെ കാര്യം നമുക്കറിഞ്ഞൂടാം. പക്ഷേ നോയ്സ് ക്യാൻസലേഷനൊക്കെ നല്ല അടിപൊളി തന്നെയായിരുന്നു ഫസ്റ്റ് ജനറേഷനിലും. ഇപ്പോൾ സെക്കൻഡ് ജനറേഷനിൽ വരുമ്പോൾ അവർ പറയുന്നത് H2 ചിപ്പ് ആണ് എന്നാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിപ്പൊന്നും നമുക്ക് വലിയ ബാധകമല്ല. പക്ഷേ നോയ്സ് ക്യാൻസലേഷൻ ഡബിൾ ആയിട്ട് ഇതിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് പറയുന്നു. മാത്രമല്ല ട്രാൻസ്പെറൻസി മോഡ് ഒരുപാട് ഇയർ പ്ലഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ലൊരു ട്രാൻസ്പെറൻസി മോഡ് എനിക്ക് തോന്നിയത് എയർപോഡ് ഫസ്റ്റ് ജനറേഷനിലാണ്. ഇതിൽ ഇപ്പോൾ സെക്കൻഡ് ജനറേഷനിൽ വരുമ്പോൾ അത് അഡാപ്റ്റീവ് ട്രാൻസ്പെറൻസി മോഡ് എന്നാണ് പറയപ്പെടുന്നത്. ഈ അഡാപ്റ്റീവ് ട്രാൻസ്പെറൻസി മോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ ഈ ചെവിക്ക് കേടായിട്ടുള്ള ഹൈ ഡെസിബലിലുള്ള സൗണ്ടോ നോയ്സൊക്കെ വരുവാണെങ്കിൽ അത് ഈ H2 ചിപ്പ് പ്രോസസ്സ് ചെയ്തിട്ട് അത് നോർമൽ സൗണ്ട് ആക്കിയിട്ട് നമുക്ക് കേൾപ്പിക്കും. അതാണ് ഈ അഡാപ്റ്റീവ് ട്രാൻസ്പെറൻസി മോഡ് എന്ന് പറയുന്നത്. പെയറിങ് വളരെ ഈസിയാണ്. ഇപ്പം iOS ഡിവൈസ് ആണെങ്കിൽ അതിൻ്റെ അടുത്ത് നിന്ന് ഓപ്പൺ ചെയ്ത് വെച്ചാൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്യും. പിന്നെ അത് ജസ്റ്റ് ഒന്ന് പെയർ ചെയ്താൽ മാത്രം മതി. എന്തൊക്കെ പറഞ്ഞാലും നല്ലൊരു പ്രീമിയം ലുക്കും ഒരു ഫീലും ഇത് തരുന്നുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് നമ്മൾ എത്ര നേരം യൂസ് ചെയ്താലും ഒരു ഇയർ ഫാറ്റിക് ഒന്നും വരുന്നില്ല. അതിൻ്റെ ബിൽറ്റ് ക്വാളിറ്റി, ആ സിലിക്കൺ ടിപ്സൊക്കെ ഒരു കിടിലം തന്നെയാണ്. 6 മണിക്കൂറാണ് അതിൻ്റെ ബാറ്ററി ടൈം പറയുന്നത്. പിന്നെ വിത്ത് കേസ് 30 മണിക്കൂർ, അത് തന്നെ ധാരാളമാണ്. ഇത് യൂസ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരുപാട് ഇയർ പ്ലഗ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഏറ്റവും നല്ലൊരു ഫിറ്റായിട്ട് കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നത് ഈ എയർപോഡ്സ് തന്നെയാണ്. പിന്നെ സെക്കൻഡ് ജനറേഷനിൽ വരുമ്പോൾ ഫസ്റ്റിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് ഇവിടെ ഇതേപോലെ ഇങ്ങനെ വോളിയം കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും. ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി, പിന്നെ അത് ഓക്കെ ആയി. ഇപ്പം നിങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തു പോകണം, അപ്പം രണ്ട് എയർപോഡ്സ് ഉണ്ട് ഓരോരുത്തരേലും. അപ്പോൾ ഇത് എയർപോഡ് സെക്കൻഡ് ജനറേഷനാണ്, ഇത് ഓൾറെഡി കണക്റ്റഡ് ആണ് ഇതിനായിട്ട്. ഇതിങ്ങനെ ഇരിക്കട്ടെ, ഇത് കണക്റ്റഡ് ആയിട്ട് സോങ് കേൾക്കണമെന്ന് വിചാരിച്ചോ. ഇപ്പം നമ്മളിതിപ്പോൾ ഇതിലൊരു സോങ് കേട്ടോണ്ടിരിക്കുക. അപ്പം ഈ നിങ്ങളുടെ ഫ്രണ്ട്സിനും സോങ് ഈ സോങ് തന്നെ കേൾക്കണം. അവരെയുള്ള എയർപോഡ് ഇതേപോലെ ഓപ്പൺ ആക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഇത് കണ്ട എയർപ്ലേയുടെ ഒരു എംബ്ലം കണ്ടില്ലേ, അപ്പം ഈ എയർപ്ലേ അടിക്കുക. ഷെയർ ഓഡിയോ, ഷെയർ ഓഡിയോ അടിച്ചിട്ട് ബാക്കിലൊരു സ്വിച്ച് ഉണ്ട്. സോ അതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കണക്റ്റ് ആവും. ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് എയർപോഡ്സിലും ഒരുമിച്ച് ഒരേ സമയം പാട്ട് കേൾക്കും. ഇപ്പോൾ എയർപോഡ് സെക്കൻഡ് ജനറേഷൻ ആണെങ്കിൽ നമുക്ക് വോളിയം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇതുമ്മേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിൽ നേരെ നമ്മൾ സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഇവിടെ ഗ്രൂപ്പ്
ഓൾറെഡി കാണിക്കുന്നുണ്ട്. അതിനൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഇയർബഡ്സ് ആണോ അതിൽ നമുക്ക് ഇതേപോലെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സപ്പോസ് ഇപ്പം ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കംപ്ലയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്, അതായത് ഇപ്പം എയർപോഡ്സ് മാറ്റി കേസിൽ മാറ്റി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഒരു സംഭവം. അപ്പം ഇത് ഫസ്റ്റ് ജനറേഷൻ ആണ്, ഇത് സെക്കൻഡ് ജനറേഷൻ ആണ്. സെക്കൻഡ് ജനറേഷനിലെ കേസിൽ ഇപ്പം ഫസ്റ്റ് ജനറേഷനിലുള്ള എയർപോഡ് വെക്കുകയാണെങ്കിൽ ഒരു സൗണ്ട് കേൾക്കും ഫസ്റ്റ് തന്നെ, പിന്നെ ഇതിങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും കണ്ട. അപ്പം ഇത് റോങ് കേസ് ആണെന്നറിയാം. ഇതിലിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ബ്ലിങ്ക് ആയിക്കൊണ്ടിരിക്കും ഇവിടെ ഒരു ലൈറ്റ്. അപ്പം റോങ് എയർപോഡ് ആണ്. നമ്മൾ ഇതിൻ്റെ സെയിം തന്നെ വെക്കുകയാണെങ്കിൽ കണ്ട ഇതേപോലെ കാണിക്കുള്ളൂ. ഇപ്പം നമ്മൾ ഈ നേരത്തെ ഈ സ്പീക്കറിൻ്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, അപ്പം ഈ സ്പീക്കറിൻ്റെ ഉപയോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ചാർജർ കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു സൗണ്ട് കേൾക്കും. ഇപ്പം ഓക്കെ, അതിപ്പോൾ ഏത് ചാർജറാണെങ്കിലും ശരി, ഇപ്പം ഇപ്പോൾ വയർലെസ് ചാർജർ ആണെങ്കിലും മാക്സ് സേഫ് ചാർജർ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഇതിപ്പോൾ ആപ്പിൾ വാച്ചിൻ്റെ ചാർജറാണ്. ഇപ്പം ഇതായാലും കണ്ട ഇപ്പം നമ്മൾ ഇത് ആക്കുമ്പോൾ തന്നെ ഒരു സൗണ്ടൊക്കെ ആയിട്ട് നമുക്കിത് ചാർജ് ആവുന്ന കാണാം. പിന്നെ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം എയർപോഡ്സ് നമ്മൾ എവിടെയെങ്കിലും വെച്ച് കാണാണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ ഫൈൻഡുമായി തിങ്സിൽ പോവുക ഫസ്റ്റ് തന്നെ. അപ്പം അതിൽ പോകുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, പ്ലേ സൗണ്ടും ഉണ്ട്, പിന്നെ അത് ഡയറക്ഷൻസും ഉണ്ട്. അപ്പം ഫസ്റ്റ് തന്നെ ഗെറ്റ് ഡയറക്ഷൻസ് അടിക്കുക. അപ്പം നമുക്ക് ഗെറ്റ് ഡയറക്ഷൻസ് അടിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെയാണെങ്കിൽ ശരിക്കും നമുക്ക് ഈ എയർ ടാഗിലൊക്കെ നമുക്ക് എങ്ങനെയാണോ ഡയറക്ഷൻസ് കാണിച്ചിരുന്നത് അതേപോലെ പ്രിസൈസ് ആയിട്ട് തന്നെ നമുക്ക് ഡയറക്ഷൻസ് കാണിച്ചുതരും. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് എത്തുമ്പോൾ തന്നെ ഈ ഹെപ്റ്റിക് ഫീഡ്ബാക്ക് ഒക്കെ ആയിട്ട് ചെറിയൊരു വൈബ്രേഷനൊക്കെ ആയിട്ട് നമുക്ക് ഇത്ര മീറ്റർ അകലെയാണെന്ന് കാണിക്കും. എന്നിട്ടും കാണാൻ പറ്റില്ലെങ്കിൽ നമുക്ക് അടുത്തൊരു പ്ലേ സൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷനുണ്ട്. ഈ ഫസ്റ്റ് ജനറേഷൻ ഒരു വ്യത്യാസമാണ്. അപ്പോൾ കേസിൽ തന്നെ ഒരു സ്പീക്കർ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, അതിൻ്റെയാണ് ആ സൗണ്ട്. അത്യാവശ്യം നല്ല സൗണ്ടാണ്. അപ്പോൾ നമുക്ക് ഒരു റൂമിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിലായിരുന്നെങ്കിൽ ബഡ്സിൽ മാത്രമേ സൗണ്ട് ഉണ്ടാക്കുകയുള്ളായിരുന്നു. ഇത് ഫസ്റ്റ് ജനറേഷനാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ബഡ്സ് പുറത്തുണ്ടെങ്കിൽ മാത്രമേ സൗണ്ട് ഉണ്ടാക്കുകയുള്ളൂ, അതും വളരെ ചെറിയൊരു സൗണ്ടാണ്. എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ ഒരു കിടിലൻ ഡിവൈസ് തന്നെയാണ്. ഏറ്റവും നല്ല ഒരു നോയ്സ് കാൻസലേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഓവറോൾ നോക്കുമ്പോൾ നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയാണ്. ഫസ്റ്റ് ജനറേഷൻ കയ്യിലുണ്ടെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഇത് വാങ്ങണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല. ബേസിൽ കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, മാത്രമല്ല പിന്നെ ഈ നോയ്സ് കാൻസലേഷനൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പക്ഷെ അതൊന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ട ഒരു റീസൺ അല്ല. അപ്പം ഇതൊക്കെയാണ് എയർപോഡ് പ്രോ സെക്കൻഡ് ജനറേഷൻ്റെ വിശേഷങ്ങൾ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.